നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ. സ്വർണ്ണക്കടത്ത് കേസിൽ വ്യക്തത തേടി NIA കോടതി. സ്വർണ്ണക്കടത്തിൽ നേരിട്ട് ബന്ധമുള്ളവരുടെയും ലാഭമുണ്ടാക്കിയവരുടെയും പട്ടിക നൽകാൻ NIA നിർദ്ദേശം. അന്വേഷണ സംഘം കേസ് ഡയറി നാളെ ഹാജരാക്കണമെന്നും NIA കോടതി. FIR ചാർജുകൾക്ക് തെളിവ് നൽകണം. തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായി ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നും NIA കോടതി. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സന്ദീപ് നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ എറണാകുളം CJM കോടതി അനുമതി നൽകി. മൊഴി രേഖപ്പെടുത്തുക ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2. രഹസ്യമൊഴി രേഖപ്പെടുത്തിയാലും മാപ്പുസാക്ഷിയാക്കുന്ന കാര്യത്തിൽ ഉറപ്പു പറയാനാകില്ലെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് CBI. സന്തോഷ് ഈപ്പൻ പണം നൽകിയതിലും ഫോൺ നൽകിയതിലും അഴിമതിയുണ്ടെന്ന് CBI ഹൈക്കോടതിയിൽ. CBI നിലപാട് വ്യക്തമാക്കിയത് CBI FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സന്തോഷ് ഈപ്പൻ നൽകിയ ഹർജിയിൽ. FCRA നിയമം തനിക്ക് ബാധകമല്ലെന്ന് സന്തോഷ് ഈപ്പൻ. കേസ് വ്യാഴാഴ്ച പരിഗണിക്കും. വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട കേസിൽ CBI ലൈഫ് മിഷൻ CEO UV ജോസിന്റെ മൊഴിയെടുക്കുന്നു. UV ജോസ് കൊച്ചി CBI ഓഫീസിലെത്തിയത് 11 മണിയോടെ. ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥർ CBI ഓഫീസിലെത്തി രേഖകൾ കൈമാറി. ഐഫോൺ വിവാദത്തിൽ യൂണിടാക് MD സന്തോഷ് ഈപ്പിന് വക്കീൽ നോട്ടീസ് അയച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 1 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതും അടിസ്ഥാനരഹിതമാണെന്നും വക്കീൽ നോട്ടീസിൽ ചെന്നിത്തല. വി മുരളീധരന് വിമർശനവുമായി MT രമേശ്. മഹിളാ മോർച്ച സെക്രട്ടറിയായ സ്മിതാ മേനോനെ തനിക്കറിയില്ലെന്ന് രമേശ്. പരാതി പ്രധാനമന്ത്രി അന്വേഷിക്കട്ടെയെന്നും രമേശ്. പ്രതികരണം വി മുരളീധരൻ പങ്കെടുത്ത UAE നയതന്ത്ര പരിപാടിയിൽ സ്മിതാ മേനോനെ പങ്കെടുപ്പിച്ചത് വിവാദമായതിന് പിന്നാലെ. സ്വർണ്ണക്കടത്ത് കേസിൽ സന്ദീപ് നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അനുമതി. സന്ദീപിന്റെ ആവശ്യപ്രകാരമാണ് അനുമതി. എറണാകുളം CJM കോടതിയാണ് അനുമതി നൽകിയത്. ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 2 കോടതിയാണ് മൊഴി രേഖപ്പെടുത്തുക. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെ ചോദ്യം ചെയ്യും. നാളെ ബംഗളൂരു ശാന്തിനഗറിലെ ഓഫീസിൽ ഹാജരാകാൻ ബിനീഷിന് നോട്ടീസ്. ബിനീഷിനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം ലഹരിമരുന്ന് കേസിൽ പിടിയിലായ അനൂപ് മുഹമ്മദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ബിനീഷ് ബംഗളൂരുവിലെത്തി. തൃശൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾക്കായ തെരച്ചിൽ തുടരുന്നു. 4 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ്. അക്രമികൾ സഞ്ചരിച്ച വാഹനം കണ്ടെടുത്തു. മരിച്ചത് പുതുശ്ശേരി CPM ബ്രാഞ്ച് സെക്രട്ടറി 26-കാരൻ PU സനൂപ്. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കൊലപാതകത്തിന് പിന്നിൽ BJP ബജ്രംഗദൾ പ്രവർത്തകരാണെന്ന് CPM. ആരോപണം നിഷേധിച്ച് BJP. സനൂപിനെ വെട്ടിക്കൊല്ലാൻ നേതൃത്വം നൽകിയത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരിക്കെ BJPയിലേക്ക് ചേക്കേറിയ വ്യക്തിയടക്കമുള്ള സംഘപരിവാറുകാർ ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJPയും കോൺഗ്രസും ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രമായി മാറി. ആ പാർട്ടികളിലെ നേതാക്കന്മാർ ക്രിമിനലുകൾ ആയ പ്രവർത്തകരെ രാഷ്ട്രീയ ശത്രുക്കളെ ഉൽഉന്നം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നെന്നും കോടിയേരി. ആസൂത്രിതമായ രാഷ്ട്രീയ കൊലപാതകമാണ് നടന്നതെന്ന് മന്ത്രി AC മൊയ്തീൻ. RSS ബജ്രംഗൾ പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിൽ. പ്രദേശത്തെ CPMന്റെ സ്വാധീനം ഇല്ലാതാക്കാൻ ശ്രമം. പ്രതികൾ ആയുധങ്ങൾ കരുതിയിരുന്നുവെന്നും AC മൊയ്തീൻ. കണ്ണൂർ ചൊക്ലി ഒളിവിലത്ത് BJP പ്രവർത്തകന് വെട്ടേറ്റു. ആക്രമണമുണ്ടായത് പ്രേമൻ എന്ന പ്രവർത്തകന് നേരെ. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകർ എന്ന് BJP. നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ RLB രാമകൃഷ്ണന്റെ ആത്മഹത്യാ ശ്രമത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷയും അക്കാദമി സെക്രട്ടറിയോടും റിപ്പോർട്ട് ഹാജരാക്കണമെന്നും നിർദ്ദേശം. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ SNDP യോഗം ശാഖാ സെക്രട്ടറിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പാനൂർ ശാഖാ സെക്രട്ടറി സുരേഷ് കുമാർ. ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള ആത്മഹത്യയാണെന്ന് കുറിപ്പിലുണ്ടെന്ന് പോലീസ്. സമരത്തിലുള്ള ഡോക്ടർമാരും ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച തുടരുന്നു. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ OP 2 മണിക്കൂർ ബഹിഷ്കരിച്ചു. രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ DME അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു.
സർക്കാരിനെതിരെ ഐഎംഎ ആരോഗ്യ വിദഗ്ധരെ മൂലക്കിരുത്തി മഹാമാരിയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തേത് രാഷ്ട്രീയ ലാഭത്തിന് മുൻതൂക്കം നൽകിയുള്ളതാണ് പ്രവർത്തനങ്ങളെന്നും ഐഎംഎ ഗ്രാമത്തിൽ നിന്നും പലായനം ചെയ്യേണ്ട അവസ്ഥയിലെന്ന് ഹത്രാസ് പെൺകുട്ടിയുടെ കുടുംബം ജീവന് ഭീഷണിയുണ്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛന്റെ സഹോദരൻ ന്യൂസ് 18നോട് കുടുംബം ജാതി വിവേചനം നേരിടുന്നു ഡൽഹിയിലേക്കോ സുരക്ഷിതമായ മറ്റു സ്ഥലത്തേക്കോ താമസം മാറാൻ സഹായിക്കണമെന്നും ആവശ്യം ഹത്രാസ് കൂട്ടബലാത്സംഗത്തിൽ നീതി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം രാജ്യത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സത്യഗ്രഹ സമരം നടത്തി പ്രതിഷേധവുമായി മറ്റ് സംഘടനകളും ഹത്രാസ് കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസ് രാജ്ഘട്ടിൽ സത്യാഗ്രഹമിരുന്ന ഡൽഹി PCC അധ്യക്ഷൻ അനിൽ ചൌധരി അടക്കമുള്ള നേതാക്കളെ പോലീസ് പുറത്താക്കി നിരോധനാജ്ഞ ലംഘിച്ചതിന് ബീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിനെതിരെ പോലീസ് കേസ് ഹത്രാസ് പെൺകുട്ടിക്ക് നീതി തേടിയുള്ള സമരങ്ങളെ വിമർശിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വികസനം ഇഷ്ടപ്പെടാത്തവർ വംശീയവും സാമുദായികവുമായ കലാപങ്ങൾക്ക് പ്രേരണ നൽകാൻ ആഗ്രഹിക്കുന്നു പ്രതിപക്ഷം നടത്തുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും യോഗി കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധി പഞ്ചാബിൽ നടത്തുന്ന ട്രാക്ടർ റാലി തുടരുന്നു സംഗൂർ പട്യാല ജില്ലകളിൽ പര്യടനം പട്യാല അതിർത്തി വഴി റാലിയുമായി നാളെ ഹരിയാനയിലേക്ക് പ്രവേശിക്കാൻ തീരുമാനം നാളെയും മറ്റന്നാളുമായി ഹരിയാനയിലെ കർണാൽ കുരുക്ഷേത്ര ജില്ലകളിൽ രാഹുലിന്റെ റാലി ട്രാക്ടർ റാലിക്ക് അതിർത്തി കടക്കാൻ അനുമതി നൽകില്ലെന്ന നിലപാടിൽ ഹരിയാന സർക്കാർ ജമ്മുകശ്മീരിലെ പാംപോറിൽ ഭീകരർ നടത്തിയ വെടിവയ്പിൽ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു വെടിയുതിർത്തത് പട്രോളിംഗ് നടത്തുകയായിരുന്ന സംഘത്തിന് നേരെ 3 പേർക്ക് പരുക്കേറ്റു ഭീകരർക്കായി മേഖലയിൽ സൈന്യം തെരച്ചിൽ തുടരുന്നു ലഡാക്കിൽ ഇന്ത്യൻ സേന സുസജ്ജമെന്ന് വ്യോമസേനാ മേധാവി RKS ബണ്ടൂരിയ തന്ത്രപ്രധാന മേഖലയിൽ എല്ലാം സേനാവിന്യാസം പൂർണ്ണം ലഡാക്ക് മേഖലയിൽ ചൈനയ്ക്ക് മേൽക്കോയ്മയുണ്ടെന്ന വാദം ബണ്ടൂരിയ തള്ളി അന്തർവാഹിനി കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സ്മാർട്ട് ടോർപ്പഡോ മിസൈലിന്റെ പരീക്ഷണം വിജയകരം ടോർപ്പഡോ പരീക്ഷിച്ചത് ഒഡീഷയിലെ വീലർ ദ്വീപിൽ നിന്ന് സമുദ്ര യുദ്ധത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന മിസൈലുകളേക്കാൾ ദൂരം സ്മാർട്ട് ടോർപ്പഡോകൾക്ക് സഞ്ചരിക്കാനാകും കപ്പലുകൾക്കും മറ്റ് അന്തർവാഹിനികൾക്കുമെതിരെ ഈ ടോർപ്പഡോകൾ ഫലപ്രദം സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ റെയ്ഡിൽ കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് IT വിദഗ്ധർ ഉൾപ്പെടെ 41 പേർ അറസ്റ്റിൽ റെയ്ഡ് നടത്തിയത് ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ P-Hunt എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി 227 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് പിടിയിലായവരിൽ നിന്ന് മൊബൈൽ ഫോണുകൾ മോഡം ഹാർഡ് ഡിസ്കുകൾ മെമ്മറി കാർഡുകൾ ലാപ്ടോപ്പുകൾ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ കണ്ടെടുത്തു കോവിഡ് കാലത്ത് കുട്ടികൾക്കെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചെന്ന് പോലീസ് മൂന്നാം വട്ടവും കോവിഡ് സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി പിടിയിൽ പോലീസ് പിടികൂടിയത് വടയമ്പാടി ചെമ്മല കോളനി സ്വദേശി സുരേഷിനെ സുരേഷ് രക്ഷപ്പെട്ടത് കോവിഡ് പോസിറ്റീവായ ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇയാളെ പിടികൂടിയ സംഘത്തിലെ SI അടക്കം പോലീസുകാർ ക്വാറന്റൈനിൽ പോയി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായരുടെ മൊഴി രേഖപ്പെടുത്തുന്നു മൊഴി രേഖപ്പെടുത്തുന്നത് ആലുവ മജിസ്ട്രേറ്റ് കോടതി 2 മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകണമെന്ന സന്ദീപിന്റെ ആവശ്യം CJM കോടതി അംഗീകരിച്ചിരുന്നു ഇന്ത്യയിൽ കോവിഡ് വ്യാപനം അതിന്റെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞതായി ധനമന്ത്രാലയം രോഗവ്യാപനത്തിന്റെ ഏറ്റവും തീവ്രത സെപ്റ്റംബറിലായിരുന്നു രോഗവ്യാപനം അവസാനിക്കാൻ ഇനിയും മാസങ്ങളെടുക്കുമെന്നും ധനമന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് രാജ്യത്ത് 24 മണിക്കൂറിനിടെ 74,442 പേർ കൂടി കോവിഡ് ആകെ രോഗബാധിതർ 66,00,000 പിന്നിട്ടു 903 പേർ കൂടി മരിച്ചു തമിഴ്നാട്ടിൽ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് മരിച്ചത് 66 പേർ കർണാടകയിൽ 67 മരണം 10,000-ൽ പുതിയ കേസുകൾ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ വൈകുന്നേരത്തോടെ ഡിസ്ചാർജ് ചെയ്തേക്കും ആശുപത്രിക്ക് പുറത്ത് മാസ്ക് ധരിച്ച് കാറിൽ അണികളെ അഭിവാദ്യം ചെയ്ത് ട്രംപ് കോൺഗ്രസ് നേതാവും കർണാടക PCC അധ്യക്ഷനുമായ DK ശിവകുമാറിന്റെ വീട്ടിൽ CBI റെയ്ഡ്
നടപടി സാമ്പത്തിക ക്രമക്കേട് കേസിൽ ശിവകുമാറിന്റെ സഹോദരനും എംപിയുമായ ഡി കെ സുരേഷിന്റെ വീട്ടിലും സിബിഐ റെയ്ഡ്. ഡി കെ ശിവകുമാറിന്റെ വീട്ടിലെ സിബിഐ റെയ്ഡിനെ വിമർശിച്ച് കോൺഗ്രസ്. സിബിഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ആദായ നികുതി വകുപ്പ് തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന വേട്ടയാടലുകൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് എഐസിസി പ്രവർത്തക സമിതി അംഗം രൺദീപ് സുർജേവാല. സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് റെയ്ഡെന്ന് സിദ്ധരാമയ്യ. വയനാട്ടിലേക്ക് ചുരം കയറാതെ യാത്ര സാധ്യമാകുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മിക്കുന്നത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ. 658 കോടി രൂപ ചെലവിൽ 3 വർഷത്തിനകം തുരങ്കപാത പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് വളപ്പിൽ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. ഗേറ്റ് ചാടിക്കടന്ന് വളപ്പിൽ പ്രവേശിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്. കൃഷിവകുപ്പിന് കീഴിലുള്ള ഇടുക്കി വട്ടവടയിലെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിനെതിരെ അഴിമതി ആരോപണവുമായി കർഷകരും ഗ്രാമപഞ്ചായത്തും. വിതരണം ചെയ്ത പമ്പിന് ഗുണനിലവാരമില്ലെന്ന് കർഷകർ. അഴിമതി അന്വേഷിക്കണമെന്ന് കൃഷിവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി ഗ്രാമപഞ്ചായത്ത്. പമ്പുകൾ വിതരണം നടത്തിയതും വിചിത്രമായ രീതിയിൽ. ഒരു കർഷകന് ഒരു പമ്പ് എന്നതിന് പകരം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഓരോ പമ്പ് എന്ന രീതിയിൽ വിതരണം. വട്ടവട VFPCK യുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഇടനിലക്കാരായ കച്ചവടക്കാർ. ഭരണസമിതി പിരിച്ചുവിട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യം. പാലാരിവട്ടം ബൈപ്പാസിൽ ഗതാഗത നിയന്ത്രണം തുടരും. നിയന്ത്രണം മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് ഗട്ടറുകൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി. പാലത്തിനടിയിലൂടെ ഗതാഗതം ഉണ്ടാകില്ല. ബദൽ സംവിധാനമായി പാലത്തിന്റെ ഇരുവശത്തുമായി 2 യു-ടേണുകൾ ഏർപ്പെടുത്തി. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മോഹിനിയാട്ടം നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ RLB രാമകൃഷ്ണന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. രാമകൃഷ്ണൻ ഇന്ന് ആശുപത്രി വിട്ടേക്കും. നൃത്ത പരിപാടി നടത്തുന്നതിൽ ആരെയും അവഗണിച്ചിട്ടില്ലെന്ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കെ രാധാകൃഷ്ണൻ നായർ. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കെ രാധാകൃഷ്ണൻ നായർ നൃത്താവതരണത്തിന് താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല എന്ന് രാമകൃഷ്ണന്റെ മൊഴി. ചെയർപേഴ്സൺ KPS ലളിത നൃത്താവതരണത്തെ അനുകൂലിച്ചുവെങ്കിലും നടപടിയെടുത്തില്ല. തന്നെ ആദ്യം അനുകൂലിക്കുകയും പിന്നീട് തള്ളിപ്പറയുകയും പത്രക്കുറിപ്പിറക്കുകയും ചെയ്ത KPSC ലളിതയുടെ നടപടി ദുഃഖമുണ്ടാക്കിയെന്നും രാമകൃഷ്ണൻ. രാമകൃഷ്ണന്റെ അപേക്ഷ സംബന്ധിച്ച് KPSC ലളിത സംസാരിച്ചുവെന്നും അപേക്ഷ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പരിഗണിക്കട്ടെ എന്നാണ് മറുപടി നൽകിയതെന്നും അക്കാദമി സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ. രാമകൃഷ്ണന് നൃത്തം അവതരിപ്പിക്കാൻ അവസരം നിഷേധിച്ചതിനെതിരെ ജനരംഗവേദി ഉൾപ്പെടെ വിവിധ സാംസ്കാരിക സംഘടനകൾ രംഗത്ത്. പുകാസിയുടെ ഫേസ്ബുക്ക് പേജിൽ രാമകൃഷ്ണന്റെ നൃത്തം പോസ്റ്റ് ചെയ്തു. കേരളത്തിലും പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായ പീഡനങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഉദാഹരണമാണ് മോഹിനിയാട്ടം കലാകാരൻ RLB രാമകൃഷ്ണൻ ഉണ്ടായ അനുഭവമെന്ന് രമേശ് ചെന്നിത്തല. സംഭവത്തിൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി AK ബാലൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി ഭരണസമിതി പിരിച്ചുവിടണമെന്നും പ്രതിപക്ഷ നേതാവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ആർക്കും എന്തുമാകാം എന്ന നിലയായെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഹാത്രാസ് സംഭവം ഇതിന് ഉദാഹരണം. പ്രിയങ്ക ഗാന്ധിക്ക് സ്ത്രീ എന്ന പരിഗണന പോലും നൽകിയില്ലെന്നും ചെന്നിത്തല. ഇന്ത്യയെ നടുക്കിയ സംഭവമാണ് ഹാത്രാസിൽ നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതയേക്കാൾ വലുതാണ് കുടുംബത്തോട് ചെയ്യുന്നതെന്നും ഉമ്മൻചാണ്ടി. പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ DGP നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ തൽക്കാലത്തേക്ക് ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി. തീരുമാനം സുപ്രീംകോടതിയിൽ ഹർജി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. ഹർജി 30 വീണ്ടും പരിഗണിക്കും. ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമവായ ചർച്ച തുടങ്ങി. ഓർത്തഡോക്സ് യാക്കോബായ സഭാപ്രതിനിധികൾ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തുന്നത് 46 വർഷങ്ങൾക്ക് ശേഷം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിതരണം ചെയ്ത PPE കിറ്റിലെ നിറവ്യത്യാസത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കും. നിറവ്യത്യാസം രക്തക്കരയാണെന്ന് കള്ളപ്രചാരണം നടക്കുന്നതായി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്. ഒരു പാക്കറ്റ് PPE കിറ്റിലെ ഷൂ കവറിൽ നിറവ്യത്യാസമുണ്ടെങ്കിൽ കണ്ടെങ്കിലും ഇതേ ബാച്ചിലുള്ള മറ്റു പാക്കറ്റുകളിൽ പ്രശ്നമില്ല.
കൂടത്തായി കൊലപാതക പരമ്പരയിൽ മുഖ്യപ്രതി ജോളി അറസ്റ്റിലായിട്ട് ഇന്നേക്ക് ഒരു വർഷം 14 വർഷങ്ങൾക്കിടെ നടന്ന 6 കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികളും വ്യാജ ഒസ്യത്ത് തയ്യാറാക്കാൻ കൂട്ടുനിന്ന രണ്ട് പേരും പിന്നീട് പിടിയിലായി 6 കേസുകളിലെയും കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു രണ്ട് കേസുകളിൽ പ്രാരംഭവാദം തുടങ്ങി എറണാകുളം ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം കാത്ലാബിന് ഇനി പുതിയ മുഖം ലാബ് ഒരുക്കിയിരിക്കുന്നത് വിശ്രമമുറി ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങളോടെ ഹൃദ്രോഗ വിഭാഗം ശുചിമുറി തുടങ്ങിയവയും നിർമ്മിച്ചു ജനറൽ ആശുപത്രിയിൽ ദിവസവും ചികിത്സ നൽകുന്നത് എറണാകുളം ജില്ലയിലെ നൂറുകണക്കിന് രോഗികൾക്ക് കാർഡിയോളജി വിഭാഗം കാത്ലാബിൽ ഇതുവരെ ചികിത്സ നൽകിയത് 12,000-ലധികം പേർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി റോട്ടറി ഇന്റർനാഷണലും ഇന്നർ വീൽ ക്ലബ് ഓഫ് കൊച്ചിൻ ബെസ്റ്റും കെഎസ്ആർടിസിയുടെ പുതിയ മൊബൈൽ ആപ്പ് എന്റെ കെഎസ്ആർടിസി നാളെ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ആപ്പിലൂടെ കെഎസ്ആർടിസി ടിക്കറ്റ് ബുക്ക് ചെയ്യാം ആൻഡ്രോയിഡ് iOS പ്ലാറ്റ്ഫോമുകളിൽ ആപ്പ് ലഭ്യമാകും തെന്നിന്ത്യൻ സൂപ്പർ താരം തമന്ന ഭാട്ടിയയ്ക്ക് കോവിഡ് ഹൈദരാബാദിലെ ആശുപത്രിയിൽ ചികിത്സയിൽ താരത്തിന്റെ മാതാപിതാക്കൾക്ക് രണ്ട് മാസം മുമ്പ് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു പാരീസിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി ഫ്രഞ്ച് സർക്കാർ നാളെ മുതൽ ബാറുകൾ അടയ്ക്കും നിയന്ത്രണം 2 ആഴ്ചത്തേക്ക് ഫ്രാൻസിൽ 24 മണിക്കൂറിനിടെ 12,000-ലേറെ പുതിയ രോഗികൾ വ്യോമയാന മേഖലയ്ക്ക് ബുദ്ധിമുട്ടേറിയ കാലമാണ് വരാനിരിക്കുന്നതെന്ന് സിംഗപ്പൂർ ചാങ്കി വിമാനത്താവള അധികൃതർ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളമായ ചാങ്കിയിലെ 5-ാം ഘട്ട ടെർമിനലിന്റെ നിർമ്മാണം നിർത്തിവച്ചു സർവീസുകൾ വിമാനത്താവളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെന്നും അധികൃതർ പാലക്കാട് ചമ്മണാമ്പതിയിൽ നിന്നും പറമ്പിക്കുളം തേക്കടയിലേക്ക് കോളനിവാസികളുടെ നേതൃത്വത്തിൽ വഴിവെട്ടൽ സമരം തുടരുന്നു മൺപാത നിർമ്മാണം 10 ആണ്ടുകളായിട്ടും ഈ മേഖലയിലൂടെ റോഡ് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് അനുമതിയില്ലാതെ റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചതിന് കേസെടുത്ത് മനം പറഞ്ഞു കോതമംഗലം മാമലക്കണ്ടത്ത് പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയയാളെ ആശുപത്രിയിലേക്ക് മാറ്റി മാമലക്കണ്ടം സ്വദേശി കൃഷ്ണപ്രസാദിനെ അവശ നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയത് പോലീസും ആരോഗ്യ പ്രവർത്തകരും ചേർന്നു ഗുരുവായൂരിലെ റെയിൽവേ മേൽപ്പാല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് MLA KV അബ്ദുൾ ഖാദർ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കിഫ്ബിയിൽ നിന്ന് 25 കോടി രൂപ ചെലവിടും പള്ളിവാസലിൽ ഉരുൾപൊട്ടലിൽ ഏക്കർ കണക്കിന് കൃഷി നശിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം സമീപത്ത് അനധികൃതമായി നടത്തുന്ന കെട്ടിട നിർമ്മാണത്തിന് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടാകാൻ കാരണമെന്ന് കർഷകർ റവന്യൂ മന്ത്രിക്ക് പരാതി നൽകി തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ പ്രവർത്തനരഹിതമായ മോർച്ചറി ഫ്രീസർ 1.5 വർഷം കഴിഞ്ഞിട്ടും മാറ്റിസ്ഥാപിക്കാൻ നടപടിയില്ല മൃതദേഹങ്ങൾ സ്വകാര്യ ആശുപത്രികളിലെ ഫ്രീസറുകളിൽ സൂക്ഷിക്കേണ്ടി വരുന്നത് സാധാരണക്കാർക്ക് സാമ്പത്തിക ബാധ്യത 2 ആഴ്ചയ്ക്കുള്ളിൽ ഫ്രീസർ എത്തുമെന്ന് അധികൃതർ നെൽകൃഷിയിൽ ഇരട്ടവരി നടീൽ രീതിയിലേക്ക് തിരിഞ്ഞ് മലപ്പുറത്തെ കർഷകർ ഞാറു നടുന്നത് പരമ്പരാഗത രീതിക്ക് പകരം 35 സെന്റിമീറ്റർ അകലത്തിൽ ഇരട്ടവരികളായി ഇരട്ടവരി കൃഷി പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെയും മലപ്പുറം കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെ 25% ഉൽപാദന വർധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷ നിരോധനാജ്ഞയിലും പോലീസ് നടപടികളിലും പ്രതിഷേധിച്ച് കോട്ടയത്ത് BJP പ്രതിഷേധം 5 പേർ വീതം 144 കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു BJP വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു IPL ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം ജയിക്കുന്ന ടീം ലീഗിൽ 1-ാം സ്ഥാനത്തെത്തും മത്സരം 7:30 മുതൽ ദുബായിൽ ദുബായിൽ ഇതുവരെ നടന്ന മത്സരങ്ങളിൽ ഒന്നിലൊഴികെ എല്ലാറ്റിലും ജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ടീം സീസണിൽ ഇതുവരെ ആദ്യം ബാറ്റ് ചെയ്ത മത്സരം പരാജയപ്പെട്ടിട്ടില്ല എന്ന റെക്കോർഡുമായി ബാംഗ്ലൂരും ഡൽഹിയും ക്രിസ് മോറിസ് RCB നിരയിൽ മടങ്ങിയെത്തിയേക്കും ഡൽഹി ടീമിൽ മാറ്റത്തിന് സാധ്യത കുറവ് നേർക്കുനേർ പോരാട്ടങ്ങളുടെ ചരിത്രം ബംഗളൂരുവിന് അനുകൂലം 2011 ശേഷമുള്ള 17 മത്സരങ്ങളിൽ ഡൽഹി ജയിച്ചത് 3 എണ്ണം മാത്രം കഴിഞ്ഞ സീസണിലെ 2 കളിയിലും ജയിച്ചത് ഡൽഹി ഓപ്പണിംഗിൽ ദേവ്ദത്ത് പട്ടിക്കലിന്റെ മിന്നും ഫോമിൽ ബംഗളൂരുവിന് പ്രതീക്ഷ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിന് കനത്ത തോൽവി ലിവർപൂളിനെ തകർത്ത് ആസ്റ്റൺ വില്ല ജയം 2-7 ഗോളുകൾക്ക് ഓസ്റ്റൺ വില്ലയ്ക്ക് കരുത്തായത് ഒലി വാറ്റ്കിൻസിന്റെ ഹാട്രിക് ഇരട്ട ഗോളുമായി ജാക്കി ഗ്രീലിഷ്
ലിവർപൂളിന് ആശ്വാസമായി മുഹമ്മദ് സലായുടെ ഇരട്ട ഗോൾ. ലീഗിൽ ആസ്റ്റൺ വില്ല രണ്ടാമതും ലിവർപൂൾ നാലാം സ്ഥാനത്തും. ഇപിഎല്ലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഞെട്ടിക്കുന്ന തോൽവി. ടോട്ടനത്തോട് പരാജയപ്പെട്ടത് ഒന്നിനെതിരെ ആറ് ഗോളുകൾക്ക്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തോൽവി. രണ്ടാം മിനിറ്റിൽ തന്നെ മുന്നിലെത്തിയ ശേഷം ആന്റണി മാർഷ്യൽ 28-ാം മിനിറ്റിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് യുണൈറ്റഡിന് തിരിച്ചടിയായി. ആദ്യ പകുതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാല് ഗോൾ വഴങ്ങുന്നത് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ആദ്യമായി. ലീഗിൽ യുണൈറ്റഡ് 16-ാം സ്ഥാനത്ത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് ജയം. ഷെഫീൽഡ് യുണൈറ്റഡിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു. വലകുലുക്കി സാക്കായും പെപ്പയും. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിന് ജയം. ലാവൻഡയെ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക്. ഗോളടിച്ച് വിനീഷ്യസ് ജൂനിയറും കരീം ബൻസേമയും. ലീഗിൽ റയൽ ഒന്നാം സ്ഥാനത്ത്. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയെ സമനിലയിൽ തളച്ച് സെവിയ. ഇരു ടീമിനും ഓരോ ഗോൾ വീതം. ബാഴ്സയ്ക്കായി ഗോളടിച്ച് കുടിഞ്ഞു. ലീഗിൽ ബാഴ്സലോണ അഞ്ചാം സ്ഥാനത്ത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ റാഫേൽ നദാൽ ക്വാർട്ടറിൽ പ്രീ ക്വാർട്ടറിൽ അമേരിക്കയുടെ സെബാസ്റ്റ്യൻ കോർദയെ തോൽപ്പിച്ചു. സ്പാനിഷ് താരത്തിന്റെ ജയം നേരിട്ടുള്ള സെറ്റുകൾക്ക്. ആറാം സീഡ് അലക്സാണ്ടർ സ്വരേവ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുറത്ത്. നാലാം റൗണ്ടിൽ ഇറ്റലിയുടെ ജാനിക് സിന്നറിനോട് പരാജയപ്പെട്ടു ഡൊമിനിക് തീം ക്വാർട്ടറിൽ. ഒന്നാം സീഡ് സിമോണ ഫാലപ്പ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുറത്ത്. പ്രീ ക്വാർട്ടറിൽ ഫാലപ്പിനെ അട്ടിമറിച്ച് പോളിഷ് കൗമാര താരം ഈഗ്വാ സ്വിറ്റയാക്. സ്കോർ 1-6, 2-6. മൂന്നാം സീഡ് എലീനോ സിറ്റ്ലോന ക്വാർട്ടറിൽ കരോലിൻ ഗാർഷിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചു. ബർട്ടൺസ് പുറത്ത്. സീസണ് മുന്നോടിയായി ക്ലബ്ബ് വിട്ട താരങ്ങൾക്ക് ആശംസ അർപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്. ടീം വിട്ടത് 6 വിദേശ താരങ്ങളടക്കം 12 പേർ. മെസ്സി ബൌളി, മരിയോ ആർക്കസ്, മുഹമ്മദ് റാഫി, റാക്കിബ് അടക്കം ഉള്ളവർ വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഇല്ല. ഐ ലീഗ് മത്സരഘടനയിൽ മാറ്റം വരുത്താനൊരുങ്ങി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ടൂർണമെന്റ് രണ്ട് ഘട്ടമായി നടത്താൻ ആലോചന. ആദ്യഘട്ടത്തിൽ 11 ടീമുകളും പരസ്പരം ഏറ്റുമുട്ടും. മുന്നിലെത്തുന്ന 5 ടീമുകളെ മാത്രം രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്താൻ ആലോചന. കനത്ത കാറ്റിലും വെള്ളപ്പൊക്കത്തിലും ഫ്രാൻസിലും ഇറ്റലിയിലും വ്യാപക നാശം. നിരവധി വീടുകൾ തകർന്നു. 2 മരണം. 20-ലധികം പേരെ കാണാതായതായി റിപ്പോർട്ട്. ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം വേണ്ടെന്ന് ദക്ഷിണ പസഫിക് ദ്വീപായ ന്യൂ കാലഡോണിയ. ഹിതപരിശോധനയിൽ ഫ്രാൻസിനൊപ്പം തുടരാമെന്ന് ഭൂരിപക്ഷം ജനങ്ങളും 53% പേരും സ്വതന്ത്ര രാജ്യമാകുന്നതിനെ എതിർത്തു. ചിലയിൽ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥിയെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. പാലത്തിൽ നിന്ന് നദിയിലേക്ക് വലിച്ചെറിഞ്ഞത് തലസ്ഥാനമായ സാന്റിയാഗോയിലെ പ്രതിഷേധത്തിനിടെ. വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ. യൂറോപ്യൻ രാജ്യമായ ബെലാറൂസിൽ പ്രസിഡന്റ് ലുക്കഷങ്കോയ്ക്കെതിരായ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. അസർബൈജാൻ അർമേനിയ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു. പരസ്പരം റോക്കറ്റ് ആക്രമണം നടത്തി ഇരു രാജ്യങ്ങളും. ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതായി അസർബൈജാൻ. പൊതുജീവൻ കാത്ത് ഇറാഖ് പൈതൃക നഗരമായ ഹത്ര. 2015 IS ഭീകരർ തകർത്ത് കളഞ്ഞ ഹത്രയുടെ നവീകരണം നടക്കുന്നില്ല. സർക്കാരിന് താൽപ്പര്യമില്ലെന്ന് പുരാവസ്തു ഗവേഷകർ. ഇ കൊമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ടിന്റെ ഈ വർഷത്തെ ബിഗ് ബില്യൺ ഡേ ഓഫർ 70,000-ത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കമ്പനി. കഴിഞ്ഞ 6 മാസത്തിനിടെ 1,000,000-ന് പുതിയ സെല്ലേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി. 850-ലേറെ നഗരങ്ങളിൽ സാധനങ്ങൾ നേരിട്ടെത്തിക്കുമെന്നും കമ്പനി. ഈ വർഷത്തെ ബിഗ് ബില്യൺ ഡേ ഓഫറിന് തുടക്കമാകുന്നത് ഈ മാസം 16. ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സിന് വെല്ലുവിളി ഉയർത്താൻ ആമസോൺ. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽസ് പ്രഖ്യാപിച്ച കമ്പനി. വിൽപ്പന എന്ന് തുടങ്ങുമെന്ന് വൈകാതെ പ്രഖ്യാപിക്കും. ബിഗ് ബില്യൺ ഓഫർ നടക്കുന്ന ദിവസങ്ങളിൽ തന്നെയാകും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽസുമെന്നും സൂചന. ജോർജ് കുട്ടിയുടെ ഫാമിലി ഫോട്ടോ പുറത്തുവിട്ട് മോഹൻലാൽ. ദൃശ്യം 2-ന്റെ ചിത്രീകരണം തുടരുന്നതിനിടെയാണ് ജോർജ് കുട്ടിയും കുടുംബവും എന്ന പേരിൽ മോഹൻലാൽ ചിത്രം പുറത്തുവിട്ടത്. സിനിമയുടെ ചിത്രീകരണം തൊടുപുഴയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.